ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സത്യ ടീച്ചർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സാധനത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾക്ക് അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ്ങിനൊക്കെ സഹായമായ ഒരു ഉപകരണത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് നമ്മൾ സ്ത്രീകളാണല്ലോ അടുക്കളയിൽ വളരെയധികം ചെലവഴിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കുറച്ചൊക്കെ സമയം ലാഭിച്ച് എല്ലാവർക്കും വീട്ടിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. ആ സാധനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മോളുടെ വീട്ടിൽ പോയപ്പോൾ ഇറ്റലി പോയപ്പോഴേ ഒരു ഫ്രിഡ്ജ് പോലത്തെ ഒരു സാധനം കണ്ടു. അപ്പോൾ അതിനകത്ത് കുറേ പ്ലേറ്റും ചില്ലിൻ്റെ പ്ലേറ്റുകളെല്ലാം വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു മോളോട് ഇത് എന്താണെന്ന് ചോദിച്ചു. മോള് പറഞ്ഞു ഇത് പാത്രം കഴുകാനുള്ളൊരു മെഷീനാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടോ ഈ സംഭവം എന്ന് ചോദിച്ചു. അപ്പം മോള് പറഞ്ഞു ഇന്ത്യയിലൊക്കെ നമ്മുടെ സംഭവമുണ്ട്. അങ്ങനെ ഞാൻ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുക എന്നുള്ളത്. എൻ്റെ മക്കൾ സാധിപ്പിച്ചു തന്നു. ഞാൻ തന്നെ ഒരു സർപ്രൈസിലായിപ്പോയി. ഒരു ദിവസം രാവിലെ ഉണ്ട് നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു സാധനം വന്ന് ഇറക്കിയിരിക്കുന്നു, പിക്കപ്പിൽ വന്ന് ഇറക്കിയിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവരൊക്കെ പറഞ്ഞത് വേറെ വീട്ടിലേക്കുള്ളതാണ് സാധനം. പക്ഷെ ഞാൻ ചുറ്റും ഇത് വായിക്കാൻ നോക്കിയിട്ട് സാധനത്തിന് പേരൊന്നും കാണുന്നില്ല. അവസാനം എന്നെ കുറേ നേരം ഒരു ഇവർ എല്ലാ അച്ഛനും മക്കളും കൂടി കുരങ്ങ് കളിപ്പിച്ചു. പിന്നെയാണ് അവർ പറഞ്ഞത് ഇത് ഡിഷ് വാഷാണെന്ന്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തണ്ടേ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ സാധനം എത്തിയിരിക്കുന്നു. ഇതിൻ്റെ നമുക്ക് അൺബോക്സിങ് വീഡിയോ നമുക്ക് ചെയ്യാം. ഞങ്ങൾ ഓപ്പൺ ചെയ്തു എത്തിച്ചു. നമുക്ക് ഇതിനുള്ള സാധനം എന്താണെന്ന് കാണാമല്ലേ. ഒരു കവറേ ഉള്ളൂ. ഇത് നോക്കിയപ്പോൾ ഉള്ളിൽ വേറൊരു കവറുണ്ട്. ഞാൻ അതും പൊട്ടിക്കണം. ഓക്കെ, നമ്മൾ പൊട്ടിക്കാം. ഇതാണ് നമ്മുടെ സംഭവം. ഇതൊരു ഡിഷ് വാഷാണ്. ഇത് ബോഷ് ബ്രാൻഡാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ എൻ്റെ വീഡിയോയുടെ സൈഡിൽ ഇടുന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ എന്തൊക്കെയോ സ്പൂണുകളും പാത്രങ്ങളും തവികൾ എല്ലാം വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ കാറ്റലോഗ് നോക്കി നന്നായി പഠിക്കണം. പിന്നെ ഒരു ഫ്രിഡ്ജിൻ്റെ പ്രവർത്തനം പോലെയാണ് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ. ഒരു ഫ്രിഡ്ജിൻ്റെ പ്രവർത്തനമൊക്കെ സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഒക്കെ നോക്കി പഠിക്കണം. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ആള് വരും ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ ഭയങ്കര ത്രില്ലിലാണ്. കണ്ടോ നല്ലൊരു ലുക്കൊക്കെ കണ്ട് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലോ. ഇത് കാണാൻ ഒരു വൈറ്റാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകാനും പാത്രം കഴുകുന്നതൊക്കെ ഒരു സുഖമാണല്ലോ. നമുക്ക് സ്വന്തം പാത്രം കഴുകി ഇങ്ങനെ മടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഉപകരണം കിട്ടുമ്പോൾ നമുക്ക് അടുക്കളയിലൊരു ഒരു സന്തോഷമാണ് അല്ലേ.
ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. അപ്പം എനിക്കത് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഡിഷ് വാഷ്. പിന്നെ ഇതാ ഇവിടെയാണ് നമ്മൾ ഡിഷ് വാഷ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ പെറുക്കി മാറ്റി വെക്കാൻ ഇവിടെ ഒരു സംഭവം ഒരു സ്ലാബ് വാർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്വിച്ച് ബോർഡൊക്കെ വെച്ചു. അപ്പോൾ ഇതിലേക്ക് വെള്ളവും കറണ്ടൊക്കെ ആവശ്യത്തിൽ എത്തും. അപ്പം നമ്മളിപ്പോൾ ഡിഷ് വാഷിൽ പാത്രം വെക്കുന്നതും ഇത് ഓൺ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മളിത് ഈ ഇതിനൊരു ഡോറുണ്ട്. ഈ ഡോർ ഉണ്ട്. ഈ ഡോർ ആദ്യം നമ്മൾ ഇങ്ങനെ തുറക്കാം. പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിലാണ് നമ്മൾ പാത്രം അടുക്കും ചിട്ടയോടും കൂടി വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഞാൻ എല്ലാ പാത്രമൊന്നും കഴുകി വെക്കും. കഴുകി വെച്ചാൽ അത്രയും നല്ലത്. അമ്മ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ പോകേണ്ടി വരും. ഇതിപ്പം ക്ലീൻ ചെയ്യുന്നു വേണ്ട, ഈ വേസ്റ്റ് എല്ലാം കളയുന്നുണ്ട്. അങ്ങനെ സെറ്റാക്കി വെക്കണം നമ്മൾ പാത്രം. അതുപോലെ ആ കപ്പൊക്കെ വേണം നമുക്ക് നല്ല ക്ലീനായി കഴുകിട്ട് മഴത്തി വെക്കണം നമ്മൾ പാത്രം. നമ്മളിങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് പാത്രത്തിനകത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സോപ്പുണ്ട്. സോപ്പ് സാധാരണ സോപ്പല്ല നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ഡിഷ് വാഷിന് വേണ്ട സോപ്പ് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഫോർച്യൂൺ ബ്രാൻഡിന്റെ സോപ്പാണ്, ഡിഷ് വാഷ് സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെ പല ബ്രാൻഡുകളും ഉണ്ടാവും. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഡിഷ് വാഷിന്റെ. അതുപോലെ ഒരു കട്ട് അതിനകത്ത് കയറ്റി വെക്കുന്നു. ഇത് നമ്മൾ അടച്ചു വെക്കണം. പിന്നെ നമ്മളിത് ഈ ഡോറും നമ്മൾ അടക്കണം. ഈ ഡിഷ് വാഷിന് കുറേ മോഡുകളുണ്ട്. ഇൻഡൽസി, കടായ, എക്സ്പ്രസ്, സ്പാർക്കിൾ, ഓട്ടോ, അതുപോലെ എക്കോ, ക്യുക്ക്, പ്രീറിൻസ്, അതുപോലെ കുറേ മോഡുകളുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻഡൻസി കടായി എന്ന മോഡാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് തോന്നിയത്, എനിക്ക് അനുയോജ്യം തോന്നിയത് ഇൻഡൻസി കടായി. അതായത് പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടുന്നുണ്ട്. ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയായി കിട്ടുന്നുണ്ട് ഇൻഡൻസി കടായി എന്ന മോഡിൽ നമ്മൾ വയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനത് വയ്ക്കുന്നത്. എല്ലാ മോഡും ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇൻഡൻസി കടായി എന്ന മോഡാണ്. പിന്നെ നമ്മളെ വീടുകളിൽ അധികം കരി, എണ്ണ, മെഴുക്കൊക്കെ ആണല്ലോ പാത്രങ്ങളാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഡൻസി കടായി എന്ന മോഡാണ് ഏറ്റവും അനുയോജ്യം. ഞാൻ സമയം 1.5 മണിക്കൂർ സെറ്റ് ചെയ്താണ് വെക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് എന്ന ബട്ടൺ ഉണ്ട്, അതുകൂടി ഓൺ ആക്കും. 1.5 മണിക്കൂർ കഴിഞ്ഞ പാത്രം നല്ല ചൂടുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയായി കിട്ടും. അപ്പം നമ്മൾ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന 1.5 മണിക്കൂറിലാണ് ഇൻഡൻസി കടായി. നമുക്ക് 1.5 മണിക്കൂറിലൊക്കെ ഉള്ള മോഡുകളുണ്ട്. ഞാനിത് 1.5 മണിക്കൂറിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് പാത്രം നല്ല ക്ലീനായി കിട്ടും. എനിക്കിത് ഈ ഡിഷ് വാഷ് വളരെയധികം ഉപകാരപ്രദമായിട്ടാണ് തോന്നിയത്. പണ്ട് ഞാൻ പാത്രം കഴുകാൻ കുറേ സമയം ഇങ്ങനെ ചിലവഴിക്കാറുണ്ടായിരുന്നു. നല്ല സമയം പാത്രം കഴുകാൻ തന്നെ എൻ്റെ കൈയൊക്കെ ആകെ ഡ്രൈ ആയി സോപ്പ് ഇതെല്ലാം കൂടി ആയിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു മോചനമാണ് നമുക്ക് ഡിഷ് വാഷ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതുപോലൊരു ഡിഷ് വാഷൊക്കെ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ട്രൈ ചെയ്യുക നിങ്ങൾക്ക്. അപ്പം നമ്മളെ സ്ത്രീകളാണല്ലോ ഈ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുന്നത്. അപ്പം നമുക്ക് വളരെയധികം ഉപകാരമാണ് ഈ ഡിഷ് വാഷ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ അറിയിക്കുക, അതിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു, ടാറ്റ, ബൈ ബൈ.